കെഎസ്ആർടിസിയിൽ ഇന്ന് മുതൽ ശമ്പള വിതരണം മുടങ്ങും. സർക്കാർ അനുവദിച്ച 30 കോടി അക്കൗണ്ടിലെത്തി. ഓവർഡ്രാഫ്റ്റായി എടുത്ത 45 കോടിയും അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ശമ്പള വിതരണം അനിശ്ചിതത്വത്തിലായിരുന്നു, ഇന്ന് ഇപ്പോൾ 18 തീയതി. ഇന്നുകൊണ്ട് മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം കൊടുത്തു തീർക്കുമോ? ഇന്ന് ഒരുപക്ഷെ മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ന് ശമ്പള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. കാരണം അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി ബാങ്കിന്റെ ഈ അക്കൗണ്ട് ഹോൾഡറുടെ ബാങ്കിന്റെയും തുടങ്ങി ചെറിയ കാലതാമസം ഉണ്ടാവും. അല്ലാതെ എല്ലാവർക്കും സാങ്ഷൻ, അതായത് കെഎസ്ആർടിസിയിൽ നിന്ന് സാലറി വിഡ്രോ ചെയ്യാൻ ഇന്ന് മുതൽ നടപടി ഉണ്ടാകും. 30 കോടി, സർക്കാർ അനുവദിച്ച 30 കോടി കെഎസ്ആർടിസി അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. 45 കോടിയാണ് ഓവർഡ്രാഫ്റ്റായി എടുക്കുന്നത്. ഇത് കൂടാതെ ശമ്പളം നൽകാനുള്ള ബാക്കി തുക, അത് കളക്ഷനിൽ നിന്ന് മാറ്റും. ഇന്നത്തെ കളക്ഷൻ പൂർണ്ണമായി മാറ്റാനുള്ള ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഓടുകൂടി പൂർണ്ണമായി ശമ്പള വിതരണം പൂർത്തിയാകും. ഇന്ന് മുതൽ ശമ്പള വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ തന്നെ ഇതിന്റെ സൂചനയുണ്ടായിരുന്നു. കാരണം സർക്കാർ അനുവദിച്ച 30 കോടി അക്കൗണ്ടിൽ എത്തുമ്പോൾ തന്നെ ഓവർഡ്രാഫ്റ്റിനുള്ള നടപടി ആരംഭിക്കും. ഓവർഡ്രാഫ്റ്റ് നൽകാൻ ബാങ്കുകൾ തയ്യാറായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ മാസം എടുത്ത ഓവർഡ്രാഫ്റ്റ് ഈ മാസം 20 കോടി മാത്രമേ പൂർത്തിയാവുകയുള്ളൂ, തിരിച്ചടവ് പൂർത്തിയാവുകയുള്ളൂ. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഓവർഡ്രാഫ്റ്റ് നേരത്തെ അനുവദിക്കാമെന്ന് ബാങ്കുകൾ അനൗദ്യോഗികമായി അറിയിച്ചിരുന്നു. അതിന്റെ ഒരു വിശ്വാസത്തിൽ കൂടിയാണ് ഇന്ന് മുതൽ ശമ്പള വിതരണം നടത്താനാകുമെന്ന് കെഎസ്ആർടിസി മാനേജ്മെന്റ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത്. നാളെയോടുകൂടി എന്തായാലും ശമ്പള വിതരണം പൂർണ്ണമായി നൽകാനാകും. അതായത് ഇന്ന് ഈ ഡ്രൈവർ കണ്ടക്ടർ ലെവലിലുള്ള മുൻഗണനാക്രമത്തിലായിരിക്കുമോ, മറ്റു ജീവനക്കാർക്കാകുമോ വൈകുക? ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്ക് ഇന്ന് തന്നെ ശമ്പളം ലഭിക്കും, അങ്ങനെയാണോ കരുതേണ്ടത്? തീർച്ചയായും ശമ്പളം, അതായത് കെഎസ്ആർടിസി അക്കൗണ്ടിൽ നിന്ന് എന്തായാലും ശമ്പളം പൂർണ്ണമായി നൽകാനുള്ള ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതിന്റെ ചെറിയ കാലതാമസങ്ങൾ, ഒരുപക്ഷെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ എല്ലാ ജീവനക്കാർക്കും നൽകാനുള്ള ശമ്പളത്തിന്റെ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. അതായത് 45 കോടി കൂടാതെ 30 കോടി ബാക്കി വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെയും ഈ ദിവസങ്ങളിലെയും എല്ലാം കളക്ഷൻ കണക്കാക്കി അതുകൂടി ഓവർഡ്രാഫ്റ്റ് ആയിട്ട് തന്നെ, അത് അനൗദ്യോഗികമായ ഓവർഡ്രാഫ്റ്റ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ഇന്നത്തെ ശമ്പളത്തിൽ ഇന്നത്തെ കളക്ഷനിൽ നിന്ന് പൂർണ്ണമായി ആ പണം മാറ്റുകയും ചെയ്യും. ആ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളം ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായി അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ബാങ്കുകളുടെ ഒരു കാലതാമസം അനുസരിച്ച്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകാൻ തന്നെയാണ് സാധ്യത. കെഎസ്ആർടിസി ശമ്പള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇന്ന് ഏതാണ്ട് പൂർണ്ണമായും ശമ്പളം വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് എന്നാണ് മനസ്സിലാകുന്നത്. 30 കോടി സർക്കാർ അനുവദിച്ചു, 45 കോടിയുടെ ഓവർഡ്രാഫ്റ്റും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഈ 75 കോടി ഒപ്പം ഇന്നത്തെ കളക്ഷനും കൂടി ചേർത്താകും ശമ്പള വിതരണം അത് നടപ്പിലാക്കുക. കെഎസ്ഇബിയിൽ ഇടത് യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ചർച്ച നാളെ നടക്കും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാളെ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തും. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന ഇടതുമുന്നണി നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് മന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് ഇറങ്ങിയത്. നിയമത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ആ കമ്പനി ആക്ട് പ്രകാരം എന്തൊക്കെ ഉണ്ട്, അതിലൊരു നിയമമുണ്ട്, ചട്ടമുണ്ട്. ആ ചട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. ആർക്കെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. അതായത് നാളത്തെ ചർച്ചയിൽ ഇതെല്ലാം പരിഗണിക്കും എന്നാണ് വിശ്വാസം. ഈ ഘടകകക്ഷികൾ ഇരിക്കുന്ന വകുപ്പിൽ CIT പോലെയുള്ള സംഘടനകളുടെ സമരത്തിന് കുറച്ച് കടുപ്പം കൂടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇല്ല, എനിക്കങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല, തൊഴിലാളി സമരമായിട്ടാണ് കാണുന്നത്. അതെ, അത് തൊഴിലാളി സമരമാണ്, അവരുടെ അവകാശമല്ലേ അത്. അവരത് ചെയ്തോട്ടെ, ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി നിന്ന ആളുകളല്ലേ. എന്തായാലും നാളത്തോടുകൂടി ആ കാര്യത്തിൽ ഒരു നല്ല പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും ഇവരെ സ്ഥലം മാറ്റിയിരുന്നു. മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂണിയനുകൾ നാളെ KSEBയ ആസ്ഥാനം വളഞ്ഞ് സമരം നടത്തും. വാട്ടർ അതോറിറ്റിയിലും CITU നേതൃത്വം സമരരംഗത്താണ്. ജീവനക്കാരെ പുനർവിന്യസിച്ചതിലടക്കം ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് സമരം. അരുംകൊലയുടെ ബാക്കി. പാലക്കാട് SDPI പ്രവർത്തകൻ സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ പിടിയിൽ. രമേശ്, ശരവണൻ, അറുമുഖൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുവരുന്നതായി പോലീസ് അറിയിച്ചു. സുബൈർ വധക്കേസിലെ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഞ്ചിക്കോട് ദേശീയപാതയിലൂടെ 3 പേർ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അക്രമികൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിതെന്ന് സൂചനയുണ്ട്.
സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ നിന്ന് ബി ജെ പി ഇറങ്ങിപ്പോയി. സർവകക്ഷി യോഗം പ്രഹസനമെന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണഗോപാൽ പറഞ്ഞത്. സർക്കാർ നിലപാട് അക്രമികൾക്ക് അനുകൂലമെന്നും ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, സർവകക്ഷിയോഗം പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? രാജ്യത്ത് ബി ജെ പി ഉൾപ്പെടെ യോഗത്തിൽ തുടക്കത്തിൽ പങ്കെടുക്കുകയും ഏറെക്കുറെ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ബി ജെ പി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ സംസാരിക്കുന്നതിനിടെ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഇടപെടുകയും ഇടപെട്ടതാണ് വലിയൊരു പിന്നീടൊരു പ്രകോപനത്തിലേക്ക് കാരണമായത് എന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. ഇറങ്ങിപ്പോകാനായി അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, സഞ്ജിത്ത് കൊലക്കേസിൽ ഇനിയും 9 പ്രതികളെ പിടികൂടാനുണ്ട്. അവരെ മുഴുവനുമായി പിടികൂടിയിട്ടില്ല. മറ്റൊന്ന്, ശ്രീനിവാസൻ കൊലപാതകത്തിന് ശേഷം ഇത്രയും സമയമായിട്ടും ഒരാളെ പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും ബി ജെ പി ഉന്നയിക്കുന്നു. മുമ്പ് ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ സമാധാന യോഗം വിളിച്ചില്ല, സർവകക്ഷി യോഗം വിളിച്ചില്ല എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ജില്ലാ ഭരണകൂടം നടത്തുന്ന ഈ സർവകക്ഷി യോഗം പ്രഹസനമാണ്, അങ്ങനെയാണ് ഇതിൽ നിന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന നിലപാട് സ്വീകരിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ്, സംസ്ഥാന നേതാവ് ഇ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ നിന്നും സർവകക്ഷി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവർ ഉന്നയിക്കുന്ന ആരോപണം ഈ കേസിൽ മുമ്പ് സഞ്ജിത്ത് കൊലപാതക കേസിലും ശ്രീനിവാസൻ കൊല്ലപ്പെട്ട സംഭവത്തിലും മുഴുവൻ പ്രതികളെ പിടികൂടാൻ പോലീസ് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോഴും സഞ്ജിത്ത് കേസിൽ പ്രതികളെ പിടികൂടാനുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ കേസിലും ഒരാളെയും പിടികൂടാനായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം വിശ്വസനീയമല്ലെന്നും പ്രഹസനമാണെന്നും സംസ്ഥാന നേതാക്കൾ ആരോപിക്കുന്നു. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, 3 പ്രതികളെ രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ പ്രസാദ്, മറ്റ് കൂടുതൽ വിവരങ്ങൾ, ഇരുകൊലപാതകങ്ങളിലെയും പ്രതികളുടെ കൃത്യമായ ധാരണയുണ്ടോ എന്ന് പോലീസ് പറയുമ്പോൾ, കൂടുതൽ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ അതോ കൂടുതൽ പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടോ? രഞ്ജിത്ത്, സുബേർ വധക്കേസിൽ ഇന്ന് 3 പേരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായി പിടിയിലായിട്ടുള്ള ആളുകൾ രമേശ്, ശരവണൻ, ആറുമുഖൻ. ഇതിൽ രമേശ് ആണ് ഈ വാഹനം വാടകയ്ക്കെടുത്ത് ആൾ 2 കാറുകളിലായാണ്, സഞ്ജിത്തിൻ്റെ ഒരു കാറും മറ്റൊന്ന് ആ പ്രദേശത്തു നിന്ന് എലപ്പുള്ളിയിൽ നിന്നും അലിയാർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറായിരുന്നു. ഈ കാറ് വാടകയ്ക്കെടുത്തത് രമേശാണ്. രമേശാണ് അക്രമി സംഘവുമായി പിന്നീട് സഞ്ചരിക്കുകയും സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ ഈ നേതൃത്വം കൊടുക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. ആ രമേശ് പോലീസ് പിടിയിലായിട്ടുണ്ട്. മറ്റൊന്ന്, ആറുമുഖനും ശരവണനും ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പ്രതികളുണ്ടോ, മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നതാണ് അന്വേഷണ സംഘം വിവരം. ഇപ്പോൾ ബി ജെ പി നേതാക്കൾ, അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടു. 6 മാസക്കാലത്തിനിടയിൽ ഞങ്ങളുടെ 3 പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഞ്ജിത്ത്, അതുപോലെ തന്നെ തരൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീ യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി അരുണ്, ഈ കഴിഞ്ഞ ദിവസം RSSന്റെ മുൻ ജില്ലാ ശാരീരിക ശിക്ഷണ പ്രമുഖ് ശ്രീനിവാസ്. ജില്ലാ ഭരണകൂടം ഞങ്ങളുടെ നിരവധി പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെടുന്ന സമയത്തും ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു സമാധാന യോഗത്തെ സംബന്ധിച്ച് ഒരു ആലോചന പോലും നടത്തിയില്ല. വൈകിട്ട്, ഇത്രയും വൈകിട്ട് ജില്ലാ ഭരണകൂടം ഒരു യോഗം വിളിച്ചതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് വന്നതാണ്. പക്ഷേ ഈ യോഗത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മന്ത്രിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MPയുമായിട്ടുള്ള ശ്രീ NN കൃഷ്ണദാസും തമ്മിലുള്ള തർക്കമാണ്. ഈ യോഗം വെറും പ്രഹസന യോഗമാണെന്നുള്ളത് ആ അവരുടെ തർക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരിക്കുകയാണ്. ഈ യോഗം ആളുകളുടെ മുന്നിൽ സർക്കാർ എന്തോ വലിയൊരു ശ്രമം, സമാധാനത്തിനായിട്ടൊരു ശ്രമം നടത്താൻ ശ്രമം നടത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു യോഗമാണെന്നുള്ളത് വ്യക്തമായിരിക്കുക. ഞങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തോടും സർക്കാരിനോടും ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ, ഈ ഇത്തരം യോഗങ്ങൾ യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണെങ്കിൽ ഞങ്ങളുടെ സഞ്ജിത്തിനെ കൊല ചെയ്ത കേസിലെ മുഴുവൻ പ്രതികൾ, 9 പ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. ഗൂഢാലോചനയിലും മറ്റും പങ്കാളികളായിട്ടുള്ള 9 പ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ
സംസ്ഥാന സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജിത്തിൻ്റെ വിധവ ഭാര്യ ഫയൽ ചെയ്ത കേസിലെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതികൾക്ക് കൊലയാളികൾക്ക് അനുകൂലമായിട്ട് കോടതിയിലും അതുപോലെ തന്നെ നിയമപരമായിട്ടും എല്ലാം പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിന്നും നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് സർക്കാരും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നു എന്ന് ബോധ്യം വരുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇത്തരം പ്രഹസന മീറ്റിങ്ങുകളിൽ ഉള്ള സമീപനം മാറ്റാൻ കഴിയുള്ളൂ. ഇത്തരം മീറ്റിങ്ങുകളോട് ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുള്ളൂ. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസിന്റെ വധത്തിലെ പ്രതികളെല്ലാം SDPI പ്രവർത്തകരെന്ന് ADGP വിജയ് സാഹറെ. രണ്ടുപേരുടെ തിരിച്ചറിയൽ നടപടികൾ കൂടി പൂർത്തിയാകാനുണ്ട്. വധഗൂഢാലോചന നടത്തിയവരെയും പിടികൂടുമെന്നും ADGP വ്യക്തമാക്കി. കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി MB ഗോവിന്ദൻ. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടം. പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് അക്രമം തീരില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ രംഗത്തെത്തി. വർഗീയ സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ട് വർഗീയ ശക്തികൾക്കും നമ്മളിപ്പോഴും കാണുമ്പോൾ കേൾക്കുമ്പോൾ വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം ശത്രുതാപരമായിട്ട് ഏറ്റുമുട്ടുന്നു, കൊല്ലുന്നു എന്നൊക്കെയാണല്ലോ കാണുക. സത്യം പറഞ്ഞാൽ ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെയാണെന്ന് കാണാൻ സാധിക്കില്ല. ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടകരമായത്. പക്ഷേ അതിനെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലാണ് ന്യൂനപക്ഷ വർഗീയതയും പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് മതഭീകരവാദം മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ ഭീകരത വർഗീയവാദം അപകടകരമല്ല എന്നുള്ള നിലയിലുള്ള CPM നേതാവ് ശ്രീ MB ഗോവിന്ദന്റെ പരാമർശം സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. വർഗീയ ശക്തികളുമായി ചേർന്ന് സംസ്ഥാനത്ത് CPIM ഉണ്ടാക്കാൻ പോകുന്ന വർഗീയ കൂട്ടുകെട്ടിനുള്ള താത്വികമായിട്ടുള്ള അടിത്തറ പാകലാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യം തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മതഭീകരവാദത്തെ പച്ചയായി വെള്ളപൂശുകയാണ് CPIM നേതൃത്വം. രണ്ട് വർഗീയ സംഘടനകൾ ഏറ്റുമുട്ടിയതാണ് പാലക്കാടെന്നും അതിൽ സർക്കാരിന് എന്താണ് കാര്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചല്ല അക്രമം നടത്തുന്നത്. അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുവെന്നും കാനം ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലും ബംഗാളിലും BJP പ്രവർത്തകർ തുടർച്ചയായി കൊല്ലപ്പെടുകയാണെന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ലജ്ജാകരമായ സാഹചര്യമാണ് കേരളത്തിലും ബംഗാളിലുമുള്ളതെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തോടുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനമാണ് കൊലപാതകങ്ങൾ വ്യക്തമാക്കുന്നതെന്നും JP നദ്ദ പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷിക പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനവും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനവും തേക്കിൻകാട് മൈതാനത്ത് ഇപ്പോൾ നടക്കുകയാണ്. റവന്യൂ മന്ത്രി KRാജൻ പരിപാടി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പ്രദർശന വിപണന സ്റ്റോളുകളുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദുവും നിർവഹിക്കും. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, പരിപാടിയുടെ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്റെ കേരളം എന്റെ വികസനം എന്ന പേരിലാണ് ഇത്തരം ഒരു പരിപാടി സർക്കാർ നടപ്പാക്കുന്നത്. സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത് 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. മന്ത്രി KRാജനുണ്ട്, R ബിന്ദുണ്ട്, ഒപ്പം തന്നെ ജില്ലയിലെ മറ്റൊരു മന്ത്രിയായ KRാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലയിലെ ജനപ്രതിനിധികൾ, MLA, ഒപ്പം തന്നെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രദർശന മേളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
കേരളത്തിന്റെ ആരംഭം മുതൽ പിന്നിട്ട ഓരോ വഴികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വികസന പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെ പ്രതിപാദിക്കുകയും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്തതിനു വേണ്ടിയുള്ള ഒരു മേള ഒരുക്കിയിട്ടുണ്ട്, ആ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മേളയിലൂടെ തദ്ദേശീയരായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ, ഒപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ വികസിപ്പിച്ച സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്, ആ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, കോവിഡ് കണക്കുകൾ കൃത്യമായി നൽകാത്തതിന് കേരളത്തിന് കേന്ദ്രത്തിന്റെ വിമർശനം. പ്രതിദിന കണക്കുകൾ കേരളം നൽകുന്നില്ലെന്നും ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിമർശനം. എല്ലാ ദിവസവും കോവിഡ് കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കോവിഡ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് കേരളം കഴിഞ്ഞ കുറേ ദിവസമായി നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും കണക്കുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നത്. 5 ദിവസത്തോളം കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് കോവിഡ് കുറഞ്ഞ സാഹചര്യത്തിൽ കേരളം നിർത്തിവെച്ചിരുന്നു. കെ പി അഭിലാഷ് ആയിരുന്നു. അഭിലാഷ്, ഇപ്പോൾ എന്താണ് ഈ കേരളത്തിലെ തീരുമാനത്തോടുള്ള കേന്ദ്ര വിമർശനം? രഞ്ജിത്ത്, കേരളത്തിലെ കണക്കുകൾ കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഉള്ള ഇടവേളകളിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തുടരാൻ സാധിക്കില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതായത് കൃത്യമായി തന്നെ കണക്കുകൾ നൽകണം എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. രാജ്യത്തെ കോവിഡ് ഡേറ്റകൾ കൃത്യമായി തന്നെ അവലോകനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര ആരോഗ്യകാര്യ മന്ത്രാലയം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഡേറ്റകൾ നമുക്കറിയാം, ഈ കോവിഡ് വ്യാപനത്തിന് ശേഷം കൃത്യമായ ഡേറ്റകൾ അതാത് സംസ്ഥാനങ്ങൾ 24 മണിക്കൂറിനകം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പാൻഡമിക് ഈ രോഗവ്യാപനം ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൽ ഉള്ള കണക്കുകൾ, അതോടൊപ്പം ദേശീയ തലത്തിലുള്ള കണക്കുകൾ, ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ശരാശരിയും ഈ രോഗവ്യാപന നിരക്ക് അതിന്റെ ശതമാനം, അതോടൊപ്പം തന്നെ രോഗം ഭേദമാകുന്നവരുടെ ശതമാനം, നിലവിൽ പോസിറ്റീവ് കേസുകളുടെ സജീവമായ കേസുകൾ എണ്ണം എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ. ഇന്നലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് 1150 രോഗികളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത്തെ കണക്ക് പ്രകാരം അത് 2183 ഉയർന്നിട്ടുണ്ട്. ഈ എണ്ണം കുറവാണെങ്കിലും രഞ്ജിത്ത് എടുത്തു പറയേണ്ടത് തൊട്ടടുത്ത ദിവസത്തെ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗികളുടെ എണ്ണത്തിൽ ഏതാണ്ട് 90%ത്തിലധികം വർധനവാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഡേറ്റകൾ എന്ന നിലയിൽ ഇപ്പോൾ പ്രധാന വാർത്ത വരുന്നത്. പാലക്കാട് സർവകക്ഷി യോഗം അവസാനിച്ചു എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. നേതാക്കൾ ഇപ്പോൾ സർവകക്ഷി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ BJP യോഗം ബഹിഷ്കരിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രധാന കക്ഷികളെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം യോഗം അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ. കേസിൻ്റെ നടത്തിപ്പിൽ ഞങ്ങൾ പ്രത്യേകം ഉന്നയിച്ചൊരു വിഷയം, ഈ SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏരിയ പ്രസിഡന്റ് സുബൈർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ആളുകളെ മാത്രം പ്രതിയാക്കരുത്. അവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൊലപാതകം ഒരു പ്രൊഫഷണൽ കില്ലിങ്ങിൻ്റെ എല്ലാ സ്വഭാവമുണ്ട്. 50 വെട്ട് ക്രൂരമായി ഏറ്റിട്ടുണ്ട്. മഴുവടക്കമുള്ള മാരകായുധങ്ങളാണ് അദ്ദേഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പിന്നെ ജില്ലയുടെ പുറത്തേക്ക് അന്വേഷണം പോകണമെന്നാണ് പറയാനുള്ളത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് സംസാരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് നേതാക്കൾ, മന്ത്രിയുടെ അടക്കം, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. പ്രധാന കക്ഷി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അവരുടെ പ്രതികരണവും ലഭ്യമാകും. വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.